ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇൻ്റൽസാറ്റ് 17 ഇപ്പോൾ ഒരു മാസമായിട്ട് യാതൊരു സിഗ്നൽ പ്രശ്നവുമില്ല. ഞാൻ ഉപയോഗിക്കുന്നത് 8D ഡിഷാണ്. 8D ഡിഷിൽ യാതൊരു സിഗ്നൽ പ്രശ്നവും നിലവിലില്ല. മംഗളത്തിൻ്റെ ഫ്രീക്വൻസി ഉൾപ്പെടെ പണ്ട് കേരള വിഷയം കിട്ടിക്കൊണ്ടിരുന്ന ഇപ്പോൾ നിലവിൽ സഖി ടി വി ടെസ്റ്റിങ്ങുള്ള ഫ്രീക്വൻസി വരെ 24 മണിക്കൂറും യാതൊരു വിധ തടസ്സങ്ങളും ഇല്ലാണ്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. 6 ഫീറ്റിൽ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് 8 ഫീറ്റാണ്. അതിൽ യാതൊരു പ്രശ്നവുമില്ല. ഒരു മാസം മുമ്പ് ഇടയ്ക്ക് മംഗളം ചില ചാനലിലൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. എടുത്തു പറയേണ്ടത് കലേന്ദ്രൻ്റെ ഫ്രീക്വൻസിക്ക് കുറച്ച് കാലമായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. അതിപ്പോൾ നല്ല സിഗ്നലായിട്ട് കൂടിയിട്ടുണ്ട്. യാതൊരു കുഴപ്പമില്ലാണ്ട് 6 അടിയിൽ വരെ വളരെ ഈസിയായിട്ട് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് നിലവിൽ എനിക്ക് ലഭിക്കുന്ന സിഗ്നലിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. ഒരു ചാനലിലും എന്തോ ഒരു സിഗ്നൽ കിട്ടുന്നുണ്ട് എന്ന് ഞാൻ ഈ വീഡിയോയിൽ ചെക്ക് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് യൂസ് ചെയ്തിരിക്കുന്ന റിസീവർ ഹലോ ബോക്സ് V5+ ആണ്. മലയാളത്തിലെ എല്ലാ ഫ്രീ ടു എയർ ചാനൽസും നമുക്കിപ്പോൾ സൗജന്യമായിട്ട് ഈ 8D ഡിഷ് ഉണ്ടെങ്കിൽ കാണാം. യാതൊരു മാസവാടകയും നമ്മൾ ഇങ്ങനെ കാണുന്ന ഡിഷ് വഴി ഉപയോഗിക്കുമ്പോൾ നമുക്കില്ല. ഇതാണ് അതിൻ്റെ ഫ്രീക്വൻസി. സാറ്റലൈറ്റ് ഇൻ്റൽസാറ്റ് 17.66°E. എല്ലാ ഫ്രീക്വൻസിക്കും നല്ല സിഗ്നലുണ്ട്. ആ സാറ്റലൈറ്റിലുള്ള എല്ലാ ഫ്രീക്വൻസിയും 8D ഡിഷില് ഒരു കുഴപ്പവുമില്ലാണ്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ കുറച്ച് നാൾ പ്രശ്നം നടന്ന കലേഞ്ചറിൻ്റെ ഫ്രീക്വൻസി വരെ ഇപ്പോൾ ഫുൾ ടൈം 24 മണിക്കൂർ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മുടെ ഇൻസാറ്റ് 4B EE കുറച്ച് ചാനൽസിന് ചില സമയത്ത് ഇപ്പോൾ സിഗ്നൽ പ്രശ്നമുണ്ട്. അതായത് കേരള വിഷൻ ഇപ്പോൾ പുതിയ ഫ്രീക്വൻസിയിൽ വന്നിട്ടുണ്ടല്ലോ 83, അതിൽ ചില സമയത്ത് സിഗ്നൽ പ്രശ്നമുണ്ട്. പിന്നെ മഴവില്ലച്ചടിക്കും എനിക്ക് ചെറിയ പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ട്. ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഫുൾ ടൈം ഇല്ല, ഇടയ്ക്കിടയ്ക്ക്. ഇപ്പം മലയാളത്തിലുള്ള എല്ലാ ചാനൽസിൻ്റെ ഫ്രീക്വൻസി ഡീറ്റെയിൽസാണ് ഇനി ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. യാതൊരു പ്രശ്നവുമില്ല. എല്ലാ ചാനലും നമുക്ക് വളരെ ഈസിയായിട്ട് തന്നെ ലഭിക്കുന്നുണ്ട്. നല്ല സിഗ്നലാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ. ആർക്കെങ്കിലും സിഗ്നൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വീഡിയോയിൽ അടിയിൽ കമൻറ്റ് ചെയ്യുക. എത്ര അടി ഡിഷിലാണ് സിഗ്നൽ പ്രശ്നമുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അതുമാണ് നിങ്ങൾക്ക് കിട്ടുന്ന നന്നായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റ് ഈ വീഡിയോ കാണുന്ന ബാക്കി എല്ലാവർക്കും അതൊരു ഉപകാരമായിരിക്കും. പിന്നെ എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോ വഴി അറിയിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ വളരെയധികം നന്ദി പറയണം. മാക്സിമം നിങ്ങൾ നമ്മുടെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഡിഷിനൊക്കെ താല്പര്യമുള്ള അവരൊക്കെ പറഞ്ഞ് നമ്മുടെ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ പുതിയ മലയാളം ചാനൽസിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇതായിട്ട് വന്നിട്ടൊന്നുമില്ല. നിലവിൽ പുതിയതായിട്ട് ആരംഭിക്കുന്ന അങ്ങനെ ഒരു വിവരങ്ങളൊന്നുമില്ല. തമിഴിലെ 1-2 ചാനലോട് വരുന്നതിനോട് തന്നെ അതിൻ്റെ ആഡ്സൊക്കെ ഇടയ്ക്കുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ദൂരദർശൻ്റെ DTH DDF അടുത്ത മാസം 1st മുതൽ ഒരു 5-6 ചാനൽ പുതിയത് വരുന്നുണ്ട്. അത് വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വിടാം. DDF 60 cm നമ്മൾ സാധാരണ സ്റ്റാൻഡേർഡ് ഡിഷ് TV അത്രയുള്ള ഡിഷിനകത്താണ് ലഭിക്കുന്നത്.
അതിലിപ്പോൾ നിലവിൽ മലയാളത്തിൽ ദൂരദർശൻ്റെ ചാനൽ മാത്രമേ ഉള്ളൂ DD മലയാളം. അപ്പോൾ എല്ലാവർക്കും വളരെയധികം നന്ദി ഞാൻ പറഞ്ഞുകൊള്ളൂ.